കേരളം വീണ്ടും മഴക്കെടുതിയും ദുരന്തവും നേരിടുമ്പോൾ സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായ കേരളിനെതിരെ വിമർശനമുയരുന്നു പരിസ്ഥിതിക്ക് വലിയ ആഘാതമുണ്ടാക്കുന്ന പദ്ധതി സംസ്ഥാനത്ത് വേണോ എന്ന മുന്നറിയിപ്പുമായി ശാസ്ത്ര സാഹിത്യ പരിഷത്തും രംഗത്തെത്തി പരിസ്ഥിതി ആഘാത പഠന റിപ്പോർട്ടിൽ കുറിച്ചും വിമർശനങ്ങളുണ്ട് വിവരങ്ങളുമായി ഷഹീദ് ചേരുന്നു ഷഹീദ് തുടർച്ചയായി ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഓരോ മഴക്കാലത്തും ഈ പദ്ധതിയിൽ പദ്ധതി വിഭാവനം ചെയ്തതിൽ നിലവിൽ എന്തൊക്കെ വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത് ഏതൊക്കെ വിദഗ്ധരാണ് അത് ഉന്നയിക്കുന്നത് ഗോപികർഷ് ഈ സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായി അവതരിപ്പിക്കപ്പെടുന്ന ഈ കേരയിൽ പദ്ധതി അതിനെതിരെ പല കോണുകളിൽ നിന്നും ഇതിനകം തന്നെ പല വിമർശനങ്ങളും മുന്നോട്ട് വന്നിട്ടുള്ളതാണ് പരിസ്ഥിതി പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ കേരളത്തിൻ്റെ വികസന സങ്കല്പവുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിൽ വിദഗ്ധരായ ആളുകൾ അതിനെക്കുറിച്ച് വിമർശനം ഒപ്പം ഈ വിമർശനങ്ങളായ ഏറ്റെടുത്ത് യു ഡി എഫ് പ്രതിപക്ഷം അതിനെതിരെ വലിയ പ്രതിഷേധവുമായൊക്കെ രംഗത്തുള്ള സാഹചര്യം പക്ഷേ ഇതിനെല്ലാം മാറ്റിവെച്ചാൽ ഇപ്പോൾ സംസ്ഥാനം തുടർച്ചയായി പരി കേരളം പരിസ്ഥിതി ആഘാതം നേരിടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് വലിയ മഴ പെയ്തുണ്ടാകുന്ന സമയത്ത് കേരളത്തിൻ്റെ പരിസ്ഥിതി അതിലോലമായ പ്രദേശം പലപ്പോഴും വലിയ ദുരന്തങ്ങൾക്ക് സാക്ഷ്യമാകുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ ഇനിയും ഉണ്ടാകുന്ന വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ അല്ലെങ്കിൽ പരിസ്ഥിതിയുടെ പ്രത്യേക സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ നടത്താൻ പാടുള്ളൂ എന്നുള്ള വലിയ വിമർശനവും അത്തരത്തിലുള്ള ഒരു പരാമർശവും ഒക്കെ ഉന്നയിക്കപ്പെടുന്ന സാഹചര്യമുണ്ട് ഈ ഘട്ടത്തിൽ കൂടിയാണ് ഏറ്റവും പ്രധാനമായും ഇടതുപക്ഷത്തോടും സി പി എമ്മും ഒക്കെ വളരെ അടുത്തു നിൽക്കുന്ന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തന്നെ വളരെ കൃത്യമായി വിമർശനവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്നത് അടിസ്ഥാനപരമായി ഒരു വലിയ പദ്ധതി കേരളത്തിൽ അഞ്ഞൂറ്റി മുപ്പതോളം കിലോമീറ്റർ തിരുവനന്തപുരത്തു നിന്നും കാസർകോട് വരെയുള്ള ഒരു റെയിൽ പദ്ധതി അത് ഭൂമി ഏറ്റെടുത്ത് നടത്തേണ്ട ഒരു പദ്ധതി നടക്കുമ്പോൾ അതിനാവശ്യമായ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തേണ്ടതുണ്ട് പക്ഷേ വളരെ കൃത്യമായും ശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു പഠനം അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല എന്നിവ വളരെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സെൻട്രൽ ഫോർ എൻവയ്മെൻറ് ആൻഡ് ഡെവലപ്മെൻ്റ് എന്ന തിരുവനന്തപുരത്ത് ഒരു സ്ഥാപനമാണ് ഇതു സംബന്ധിച്ച പഠനം നടത്തിയത് പക്ഷേ അവർ ചൂണ്ടിക്കാണിക്കുന്നത് വളരെ പെട്ടെന്ന് മൂന്ന് മാസത്തിന് മൂന്ന് മാസം കൊണ്ട് മാത്രം കൃത്യമായ വിശദമായ പരിശോധനയോ പഠനമോ നടത്താതെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നവർ പറയുന്നു അതിനവർ ചൂണ്ടിക്കാണിക്കുന്ന കാരണം പ്രത്യേകമായും ഈ വടക്കൻ കേരളത്തിലുള്ള കണ്ടൽക്കാലുകളുടെയും നെൽവയലുകളെയും ഈ പദ്ധതി ഏത് തോതിലാണ് ബാധിക്കുക എത്രത്തോളം ഇത് നശിക്കും എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ ഒരു ഒരു പരാമർശവും ഈ റിപ്പോർട്ടിലില്ല എന്ന് പറയുന്നുണ്ട് ഒപ്പം തന്നെ ഈ പശ്ചിമഘട്ട മേഖലയിൽ കൂടി ഇത് കടന്നു പോകുന്നുണ്ട് പശ്ചിമഘട്ട മേഖല ഇതിനകം തന്നെ ഗാഡ്ഗിൽ റിപ്പോർട്ടും കസ്തൂരംഗൻ റിപ്പോർട്ടും ഒക്കെ അടിസ്ഥാനത്തിൽ വളരെ സംരക്ഷിത മേഖലയായി സൂക്ഷിക്കണമെന്നും അതിനെ ആഘാതമേൽപ്പിക്കുന്നു അതിൻ്റെ പരിസ്ഥിതി സന്തുലിതാവസ്ഥയ്ക്ക് ആഘാതമുണ്ടാക്കുന്ന ഒന്നും പാടില്ല എന്നൊക്കെ പല റിപ്പോർട്ടുകളും വന്നിട്ടുള്ളതാണ് പക്ഷേ ഈ പശ്ചിമഘട്ട മേഖലയിൽ ഇത് ഏത് തോതിലാണ് ഏത് രീതിയിലാണ് ഇത് ബാധിക്കുക എന്ന് പരാമർശങ്ങൾ ഒന്നും നടത്തുന്നില്ല ഒപ്പം ഏകദേശം അഞ്ഞൂറ്റി മുപ്പതോളം കിലോമീറ്റർ പകുതിയോളം സ്ഥലം ഒരു നാല് മുതൽ എട്ട് മീറ്റർ വരെ മണ്ണിട്ട് നികത്തിയാണ് ഉയർത്തി ഉണ്ടാക്കേണ്ടതുണ്ട് എന്ന് ഈ അതിൻ്റെ ഇതിന്റെ സാങ്കേതിക റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പക്ഷേ ഇതിനാവശ്യമായ മണ്ണും പാറയും ഒക്കെ എവിടെ നിന്ന് എടുക്കും ഒപ്പം തന്നെ ഇതിനാവശ്യമായ വെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയും ബൃഹത്തായ ഒരു പദ്ധതി നടക്കുമ്പോൾ കേരളം പോലുള്ള സംസ്ഥാനത്തിന് അത് താങ്ങാനാകുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്നത് അതിന് ഏറ്റവും പ്രധാനമായി അവർ ഉന്നയിക്കുന്നത് ഈ പരിസ്ഥിതി ആഘാത റിപ്പോർട്ട് ഈ രീതിയിലല്ല വിമർശനം അവർ ഒരു സാഹചര്യത്തിൽ ഉന്നയിക്കുമ്പോൾ സാധാരണക്കാർക്ക് സ്വാഭാവികമായിട്ട് ഒരുപാട് സംശയങ്ങളുണ്ടാകും ഇപ്പൊ കൂട്ടിക്കലിന്റെ കാര്യം തന്നെ എടുക്കാം രണ്ടായിരത്തി പത്തൊമ്പതില് പരിസ്ഥിതി ലോല പ്രദേശമാണ് അവിടെ ഖനനം പാടില്ല എന്ന് ജൈവ വൈദ്യ ബോർഡ് റിപ്പോർട്ട് കൊടുത്തതായിട്ടൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ അവിടെ കോറികൾ ഉണ്ടായിരുന്നു നമ്മളെ സ്ത്രീത്തിന്റെ റിപ്പോർട്ട് പ്രകാരം കോറികൾ വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങി നാനൂറോളം കുടുംബങ്ങൾ പരാതി ഉന്നയിച്ചു എന്നിട്ടുമുണ്ടായി ആരും അധികൃതർ എന്ത് ചെയ്യാമായിരുന്നു ചോദ്യം ഒരുപാട് ബാക്കി അപ്പോൾ ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ വേണ്ടേ ഈ മണ്ണും മറ്റേ പാറയൊക്കെ എടുക്കാൻ അപ്പം കടന്നുപോകുന്ന വഴികൾ മാത്രമല്ലല്ലോ അത് ഉണ്ടാക്കാൻ വേണ്ടി നഷ്ടപ്പെടുന്ന പ്രദേശങ്ങളും അതൊക്കെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നന്നായിട്ട് ആലോചിച്ചിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ തീർച്ചയായും ഗോപി ഈ നമ്മൾ കണക്കാക്കിയെടുത്തോളം നമുക്ക് വിവരം ലഭിച്ചെടുത്തോളം ഏകദേശം എഴുപത്തിയഞ്ച് ലക്ഷം ലോഡ് കല്ല് കരിങ്കൽ കല്ലുകൾ പാറകൾ ഇതിനു വേണ്ടി പൊട്ടി വേണ്ടിവരുമെന്നുള്ള തന്നെയാണ് അത്ര തന്നെ മണ്ണ് മണൽ വേണ്ടി വരുന്ന സാഹചര്യം ഇതെല്ലാം ഉപയോഗിക്കാനുള്ള വെള്ളം ആവശ്യമുണ്ട് ഈ തരത്തിൽ വലിയ തോതിലുള്ള പ്രകൃതി വിഭവം ചൂഷണം ചെയ്ത് മാത്രമേ ഇത്തരമൊരു വലിയ ബൃഹത്തായ ഒരു പദ്ധതി നടപ്പാക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഗോപി സൂചിപ്പിച്ചതുപോലെ ഇതെല്ലാം പശ്ചിമഘട്ട മേഖലകളിൽ നിന്നോ മറ്റ് ഈ രീതിയിലുള്ള പ്രകൃതി ലോല പ്രദേശങ്ങളിലെല്ലാം പൊട്ടിച്ചെടുക്കുകയോ ഖനനം ചെയ്തെടുക്കുകയോ ചെയ്യേണ്ടി വരും ഈ ഇത് ഇത് ഇത്ര ഇങ്ങനെ വലിയ തോതിലുള്ള ഈ ഖനനം കേരളത്തിന് ഇനി താങ്ങാൻ കഴിയുമോ എന്നുള്ളതാണ് നമുക്കറിയാം ഇപ്പോൾ തന്നെ ഈ ന്യൂനമർദ്ദം ഉൾപ്പെടെയുള്ള പ്രകൃതി പ്രതിഭാസവും ആഗോള താപനവും ഒക്കെയാണ് നമുക്ക് വലിയ തോതിലുള്ള മഴയ്ക്ക് കാരണമെന്ന് പറയുമ്പോൾ പോലും ഈ വലിയ തോതിലുള്ള മഴ പെയ്യുമ്പോൾ അത് താങ്ങാൻ കഴിയാത്ത വിധം നമ്മൾ തന്നെ പ്രകൃതിയെ നമ്മുടെ കേരളത്തെ തന്നെ ചൂഷണം ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു പഠനം കൂടി അല്ലെങ്കിൽ ആ തരത്തിലുള്ള വിമർശനം കൂടി ഉയരുന്നുണ്ട് ഈ തരത്തിൽ സ്വയം വിമർശനപരമായി നമ്മൾ കാര്യങ്ങൾ നോക്കുകയും നമ്മുടെ വികസന സങ്കല്പങ്ങൾ തന്നെ മാറ്റി എഴുതുകയും ചെയ്യേണ്ടതാണ് എന്ന് വിദഗ്ധർ പലതവണ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഒരു സാഹചര്യം മുന്നിൽ നിൽക്കുമ്പോഴാണ് ഈ തുടർച്ചയായി രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും ഏറ്റവും ഒടുവിൽ ഇരുപത്തിയൊന്നിലും ഈ രീതിയിലുള്ള പ്രകൃതി ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച കേരളം ഇത്തരമൊരു ബൃഹത്തായ പദ്ധതി അത് സ്വീകരിക്കുവാൻ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുവാൻ നമ്മൾക്ക് കഴിയുമോ എന്നുള്ളൊരു ചോദ്യം വളരെ ശക്തമായി ഉയരുന്നത് എന്നുള്ളത് തന്നെയാണ് ഏതായാലും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നമുക്കറിയാം കേരള സാഹചര്യത്തിൽ വളരെ കൃത്യമായി വിദഗ്ധമായി കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് അതുകൊണ്ട് തന്നെ അവരുടെ അവരുടെ ഈ എതിർപ്പിനെ സർക്കാരിനങ്ങനെ മറികടന്നു പോകാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം പക്ഷേ സർക്കാർ ഈ വിഷയത്തിൽ വളരെ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുകയാണെന്നുള്ളതാണ് കഴിഞ്ഞ നിയമസഭയിൽ പോലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ വരുന്ന ഈ ഒരു പുതിയ സാഹചര്യത്തിൽ വരുന്ന ചോദ്യം മണിക്കൂർ കൊണ്ട് കാസർകോടും തിരുവനന്തപുരം എത്തുകയാണോ അതോ മനസ്സമാധാനത്തോടുകൂടി കറന്നുറങ്ങുകയാണോ വേണ്ടത് എന്നുള്ളൊരു ചോദ്യം കൂടിയാവും അല്ലേ ഇനി സമീപത്തിൽ സാധാരണക്കാരന്റെ മനസ്സിലുണ്ടാവുക തീർച്ചയായും സാധാരണക്കാരൻ ആ ചോദ്യങ്ങൾ ഇപ്പോൾ വലിയ തോതിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം കാരണം അവരുടെ ദുരന്തം അവരുടെ കൺമുമ്പിൽ ദുരന്തം ഏറ്റുവാകുന്ന സാഹചര്യം ഇരകളാക്കപ്പെടുന്നു അതിൻ്റെ ഭീകരമായ ദൃശ്യങ്ങൾ അവർ നേരിട്ട് കാണുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായും കേരളത്തിൽ ഈ ഒരു ചോദ്യം കൂടുതൽ ശക്തമായി ഉയർന്നു വരികയാണ് അതിൻ്റെ പ്രതിഫലനം തന്നെയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഈ വിഷയത്തിൽ ശക്തമായ പ്രചരണവുമായി രംഗത്ത് അവരുടെ തീരുമാനം പരിഷത്ത് മാത്രമല്ല നിരവധി പ്രകൃതി സംഘടനകളുമൊക്കെ ഈ വിഷയത്തിൽ പ്രത്യേകിച്ചും ഏറ്റവും ഒടുവിൽ നമ്മൾ ദുരന്തം ഏറ്റുവാങ്ങിയ സാഹചര്യത്തിൽ ഈ പരിസ്ഥിതിയെ മറന്നുകൊണ്ട് അതിനെ പരിഗണിക്കാതെ ഇത്തരമൊരു ബൃഹത്തായ മുന്നോട്ട് തിനെതിരെയുള്ള ഒരു ക്യാമ്പയിൻ കേരളത്തിൽ ശക്തമാകും എന്ന് ഉറപ്പാണ് അത്തരമൊരു വിവരമാണ് നമുക്ക് അത്തരം സംഘടനകളിൽ നിന്നും ലഭിക്കുന്നത് വിവരങ്ങൾ നൽകിയത്